ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ ജോലിക്ക് വന്ന ആൾക്കാർ ജോലി നന്നായി പഠിച്ച് അവരുടെ അതേ ഫീൽഡിൽ കോമ്പറ്റേറ്ററായിട്ട് പോയി പുതിയ ബിസിനസ് തുടങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഇത് ഇവിടുത്തേതല്ല, ലോകത്തിലെ എല്ലാ ബിസിനസ്സുകാരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അത് സ്വാഭാവികം എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. കാരണം ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് തെളിയിക്കാൻ എല്ലാ കാലത്തും ഈ ലോകത്ത് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ കൃത്യമായിട്ട് അവരവർ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. കോമ്പറ്റീറ്റർ 100 ഉണ്ടെങ്കിൽ അതൊരു 101-ാമത്തെ കോമ്പറ്റീറ്ററായിട്ട് മാറുന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വഴിയെ നേരെ പോയാൽ അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവില്ല. പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തത് ഇയുടെ ലോ അനുസരിച്ചിട്ട് അതാ ഒരു ഒരു കമ്പനിയുടെ ക്ലയൻറ്റിനെ ബന്ധപ്പെടാനോ അവരുടെ ഡാറ്റാ ബേസ് എടുത്ത് ഉപയോഗിക്കാനോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം. കാരണം അങ്ങനെ എങ്ങാണ്ടും അത് പിടിക്കപ്പെടുകയോ ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയോ ചെയ്താൽ അവർക്ക് ജയിൽ മാത്രമല്ല ഹെഫ്റ്റി ഫൈനും അടക്കേണ്ടി വരും. കോമ്പറ്റീറ്റീവ് ക്ലോസ് എന്നുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാലും അത് 2 വർഷത്തേക്ക് മിനിമം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം കൂടി നിലവിലുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാം എനിക്ക് പറയാനുള്ളത് ഒറ്റ വാക്കേ ഉള്ളൂ, ദർ ഇസ് നോ കോമ്പറ്റീഷൻ വിച്ച് വിൽ ടേക്ക് യു ടു ദ പ്ലേസസ്, റാദർ ഇറ്റ് ഈസ് കൊളാബറേഷൻ വിച്ച് വിൽ ടേക്ക് യു ടു ദ പ്ലേസസ് വെർ യു വിൽ റിയലൈസ് ഓൾ യുവർ ഡ്രീംസ്. മുനീർ അൽവഫ വിത്ത് ലവ്.